ായാപറമ്പാണ്ടി നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തോളം എപ്പോഴും പേരേക്ക് നായാപറമ്പാണ്ടിപ്പോരാട്ടമാണ് നടക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ആവേശം മുഴുവൻ ഞങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയുന്നു. വിജയകുമാർ, മഴ കനത്ത് പെയ്യുന്നു, മഴത്തുള്ളികളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ദാ കുതിക്കുന്നു, കുതിക്കുന്നു മൂന്നാം ഗീറ്റ്സിൽ. ആരാണ് ഒപ്പത്തിനൊപ്പമാണ്, ഇഞ്ചോടിഞ്ചാണ്, ആരാണെന്ന് അറിയില്ല. നമുക്കിപ്പോഴും ഒരുമിച്ച് അവരിങ്ങനെ തുഴയുകയാണ്. ആരാണെന്ന് എനിക്കറിയാം, പറയുന്നില്ല. കഴിഞ്ഞ കാലത്ത് കപ്പെടുത്ത കാട്ടിൽ തക്കിയതിൽ ആ കരുത്ത് അതേപോലെ ഉണ്ടോ എന്നതിന്റെ ലിറ്റ്മസ് ടെസ്റ്റ് ആണ്, പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീ വിനായകൻ ഒന്നാം ട്രാക്കിൽ, രണ്ടാം ട്രാക്കിൽ പായ്പാടൻ, മൂന്നാം ട്രാക്കിൽ കാട്ടിൽ തക്കിയതിൽ, നാലാം ട്രാക്കിൽ ആയാപറമ്പ് പാണ്ഡി. കാട്ടിൽ തക്കിയതിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. മൂന്നാം ഗീറ്റ്സ് തുടങ്ങിയപ്പോ കേരള പോലീസ് നയിക്കുന്ന കാട്ടിൽ തെക്കേതിൽ മുന്നിലാണ്, ഒരിഞ്ച് വ്യത്യാസത്തിൽ കാട്ടിൽ തെക്കേതിൽ മുന്നിലാണ് എന്ന് അറിയുന്നു. ഇപ്പോൾ പുന്നമടയുടെ ഏറ്റവും വലിയ ദൃശ്യമാണ്. ഈ പുന്നമടയിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇതൊന്നും മത്സരത്തെ ബാധിക്കുന്നില്ല. മൂന്നാം ഗീറ്റ്സിലെ മത്സരം തകർക്കുകയാണ് ഇപ്പോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ആവേശം നിറഞ്ഞ മത്സരമാണ്. ആരാണ് മുന്നിൽ? കാട്ടിൽ തെക്കേതിനെ എഴുതി തള്ളാൻ പറ്റില്ല. കാട്ടിൽ തെക്കേതിൽ അതിശക്തനാണ് കേരള പോലീസ് നയിക്കുന്ന കാട്ടിൽ തെക്കേതിൽ. പോലീസ് ക്ലബ്ബ്, പോലീസ് ക്ലബ്ബ് കഴിഞ്ഞ കാലങ്ങളിൽ അതിരഹസ്യമായ പരിശീലനത്തിലായിരുന്നു. ബാക്കി എല്ലാ ട്രയലിന്റെ വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും പോലീസ് ക്ലബിന്റെ ട്രയലിന്റെ വിവരങ്ങൾ കാര്യമായി പുറത്തു വന്നിരുന്നില്ല. അവർ കറുത്ത കുതിരകളാകുമെന്ന് നമ്മൾ രാവിലെ പറഞ്ഞതാണ്. അവർ കറുത്ത കുതിരകളാകുമോ? മറ്റുള്ളവരെ നമുക്ക് തള്ളാൻ പറയത്തില്ല. ശ്രീ വിനായകൻ, അതുപോലെ പായ്പാടൻ, ആയാപ്പറമ്പ് പാണ്ഡി, ആയാപ്പറമ്പ് പാണ്ഡി. അപ്പോ തീർച്ചയായിട്ടും ഈ കാട്ടിൽ തെക്കേതിൽ, നമ്മുടെ പോലീസ് ഫോഴ്സ് നയിക്കുന്ന കാട്ടിൽ തെക്കേതിൽ, അത് ശരിക്കും ജലാശയത്തിൽ വലിയ വലിയ ഇളക്കങ്ങൾ ഉണ്ടാക്കി റോക്കറ്റ് വേഗത്തിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക്. വള്ളങ്ങൾ തമ്മിലാണ് പോരാട്ടം. രണ്ട് പായ്പാടൻ, മൂന്ന് കാട്ടിൽ തക്കേതിൽ. കാട്ടിൽ തക്കേതിൽ, കാട്ടിൽ തക്കേതിൽ, കാട്ടിൽ തക്കേതിൽ, കാട്ടിൽ തക്കേതിൽ അല്പം ഇഞ്ച് മുന്നോട്ട് കയറുന്നു എന്നറിയാൻ കഴിയുന്നു. കാട്ടിൽ തക്കേതിൽ, പോലീസ് ക്ലബിന്റെ കാട്ടിൽ തക്കേതിൽ അല്പം ഇഞ്ച് മുന്നോട്ട്. പക്ഷേ ആധികാരിക വിജയമല്ല, പക്ഷേ ഇതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകും. ആദ്യ രണ്ട് ഹിസ്സേ മത്സരങ്ങൾ പോലെ ഇത് കൃത്യമായി നേരത്തെ പറയാൻ കഴിയുന്ന ഒരു മത്സരമാണെന്ന് കരുതുന്നില്ല. കാട്ടിൽ തക്കേതിൽ ഇഞ്ച് മാത്രം വ്യത്യാസത്തിൽ, കേവലം ഇഞ്ചുകൾ മാത്രം വ്യത്യാസത്തിൽ മുന്നിൽ. ഇത് ഫോട്ടോ ഫിനിഷ് ആണ്, ഇത് ഫോട്ടോ ഫിനിഷ് ആണ്. പായ്പാടും കാട്ടിൽ തക്കേതിൽ, ഇഞ്ചോടിഞ്ച്, ഇഞ്ചോടിഞ്ച്. മരണഗ്രൂപ്പായ രണ്ടിലുള്ളതിനേക്കാൾ കടുത്ത മത്സരമാണ്. മരണഗ്രൂപ്പ് അല്ലാത്ത മൂന്നാം ഗ്രൂപ്പിലുള്ളത് അവിടെ പായ്പാടനും കാട്ടിൽ തക്കേതിലും. കെപിസി കുമരകവും കേരള പോലീസ് ക്ലബിന്റെ ചരിത്രമുള്ള കുമരകം ബോട്ട് ക്ലബ്ബ് കരുത്തന്മാരുടെ ക്ലബ്ബാണ്. അല്പം മുന്നിലാണ് രണ്ടാം ട്രാക്കിൽ പായ്പാടൻ, രണ്ടാം ട്രാക്കിൽ പായ്പാടൻ, രണ്ടാം ട്രാക്കിൽ പായ്പാടനാണ്. പായ്പാടനാണോ കാട്ടിൽ തക്കേതിലാണോ മുന്നിൽ? കേരള പോലീസ് ക്ലബ് തുടർന്ന് കാട്ടിൽ തക്കേതിൽ. പായ്പാടൻ, പായ്പാടനാണോ കാട്ടിൽ തക്കേതിലാണോ എന്നാണ് സംശയം. പായ്പാടനാണോ? പായ്പാടന്റെ മുന്നേറ്റമാണോ എന്നങ്ങനെ അറിയും. പായ്പാടൻ രണ്ടാം ട്രാക്കിൽ പായ്പാടനാണ് ഇപ്പോൾ മനസ്സിലാക്കി. കാട്ടിൽ തക്കേതിൽ കേരള പോലീസ് ക്ലബ് നയിക്കുന്ന തുഴയുന്ന കാട്ടിൽ തക്കേതിൽ അല്പം മുന്നിലേക്ക് എത്തുന്നു എന്നറിയാൻ കഴിയുന്നു. ആയാപറമ്പാണ്ടി, ശ്രീ വിനായകൻ, പായ്പാടൻ, കാട്ടിൽ തക്കേതിൽ, ആയാപറമ്പാണ്ടി, നാല് വള്ളങ്ങളിൽ ആ ഏത് വള്ളമാണ് ബഹുദൂരം മുന്നിൽ എന്ന് ഇനി അറിയാതിരിക്കുന്നു. കാട്ടിൽ തക്കേതിലാണ് അത് മാറ്റി കാട്ടിൽ തെക്കേതിലാണെന്ന് തോന്നുന്നു. ആ മൂന്നാം മീറ്റ്സിൽ വിജയത്തിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പാഞ്ഞു പോവുകയാണ് ചരവേഗത്തിൽ ഈ കുട്ടനാടൻ വഞ്ചി, പാഞ്ഞു പോകുന്ന കാഴ്ചയാണ്. മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ ജയിച്ചു, ജയിക്കുന്നു വള്ളപ്പാടുകൾക്ക് വിജയം. മൂന്നാം ട്രാക്കിൽ മഹാദേവി കാട് കാട്ടിൽ തെക്കേതിൽ കുതിക്കുന്നു കേരള പോലീസ് ക്ലബിന്റെ. കാട്ടിൽ തെക്കേതിൽ വിജയിച്ചു.